നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട അയോധ്യയിലെ രാമക്ഷേത്രം പണി പൂർത്തിയാക്കി തീർത്ഥാടനത്തിനായി തുറക്കാൻ കാത്തിരിക്കുകയാണ് രാജ്യമെമ്പാടുമുള്ള ഭക്തർ. കാത്തിരിപ്പിന് വിരാമമിട്ട് രാമക്ഷേത്രം 2023 ഡിസംബറോടെ ഭക്തർക്കായി തുറന്നു നൽകുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ നിർമ്മാണം ഡിസംബറിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് രാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. 2025 എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്നും ട്രസ്റ്റ് അവകാശപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് വിദേശ ഫണ്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ ട്രസ്റ്റ് മുഴുവൻ തുകയും ഇന്ത്യയിൽ നിന്ന് തന്നെ സമാഹരിച്ചു കഴിഞ്ഞെന്നും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും UP സർക്കാരും പ്രത്യേക താല്പര്യത്തോടെയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. കോവിഡ് വ്യാപനത്തിനിടയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2 വർഷത്തിനുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന എഞ്ചിനീയർമാരുമായും ആർക്കിടെക്ടുമാരുമായും ട്രസ്റ്റ് അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. രാമക്ഷേത്രവും അനുബന്ധ കെട്ടിടങ്ങളും ഉൾപ്പെടുന്ന അയോധ്യയിലെ രാമക്ഷേത്രം കോംപ്ലക്സിന് നിർമ്മാണത്തിന് 1100 കോടി രൂപയോളമാണ് ചിലവാവുക. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി 300 മുതൽ 400 കോടി രൂപ വരെയാണ് കണക്കാക്കപ്പെടുന്നത്. ബോംബെ, ദില്ലി, മദ്രാസ്, ഗുവാഹത്തി എന്നിവിടങ്ങളിലെ IITയിൽ നിന്നുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് രാമക്ഷേത്ര കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റൂർക്കി, ടാറ്റ ഗ്രൂപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രത്യേക എഞ്ചിനീയർമാരുടെ സംഘവും രാമക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുന്നുണ്ട്. ക്ഷേത്രത്തിന് 360 അടി ഉയരവും 235 അടി വീതിയും ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ ശിഖരത്തിന് മാത്രം 165 അടി ഉയരമാണ് ഉണ്ടാകുക. 5 ഏക്കറിൽ ക്ഷേത്രം അതിൽ പണിയും. ഇതിന് 400,000 ക്യൂബിക് അടി കല്ല് ആണ് ഉപയോഗിക്കുക. നിലവിൽ രാമക്ഷേത്രത്തിന്റെ അടിത്തറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇത് ഈ വർഷം സെപ്റ്റംബർ 15 പൂർത്തിയാക്കാനാകും. നവംബർ മുതൽ 2ാം ഘട്ട നിർമ്മാണ ജോലികൾ ആരംഭിക്കാനാണ് തീരുമാനം. മിർസാപൂരിൽ നിന്നും ജോധ്പൂരിൽ നിന്നുമുള്ള മൺകട്ടകൾ, രാജസ്ഥാനിലെ മർക്കനയിൽ നിന്നുള്ള മാർബിൾ, ബാൻസി ബഹൽപൂരിൽ നിന്നുള്ള പിങ്ക് കല്ലുകൾ എന്നിവ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. സുപ്രീം കോടതി വിധിയിലൂടെ കഴിഞ്ഞ നവംബറിലാണ് അയോധ്യയിലെ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് ലഭിച്ചത്. അയോധ്യയിൽ താൽക്കാലികമായി കെട്ടിയുയർത്തിയ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന രാംലല്ലാ വിഗ്രഹം മാർച്ചിൽ ആചാരാഘോഷങ്ങളോടെ പുതിയ സ്ഥാനത്തേക്ക് മാറ്റി പ്രതീക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്. നിരവധി വർഷക്കാലം അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.